നഹ്മദുഹുവിനെ സല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഒരു ഭാര്യയുടെ വാക്കുകളാണ് ഇത്. അവസാനം വരെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ആ ഭാര്യ പറയുന്നതിങ്ങനെ, ഞാൻ ഭർത്താവിനോടൊപ്പമാണ് ഉറങ്ങുന്നത്. എൻ്റെ ഭർത്താവ് കൂർക്കം വലിക്കാറുണ്ട്. എനിക്ക് വിഷമമേ ഇല്ല, മറിച്ച് ഭർത്താവ് അടുത്തുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി സന്തോഷിക്കുന്നു. കാരണം ഭർത്താവ് മരിച്ചു പോയവരെക്കുറിച്ചും വിവാഹമോചിതരെക്കുറിച്ചും ഒരുമിച്ച് കഴിയാൻ ഭാഗ്യമില്ലാത്തവരെക്കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ മക്കൾ എന്നോട് രാത്രി കൊതുക് കടിച്ചിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. രാവിലത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ മക്കൾ രാത്രി വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു. അനാവശ്യമായ കൂട്ടുകെട്ടുകളില്ല. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയതവർ കഴിക്കുന്നുണ്ടല്ലോ. മക്കളില്ലാത്തവരെക്കുറിച്ചും മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിക്കുന്ന മക്കളെക്കുറിച്ചും ചിന്തിച്ചു പോകുന്നു ഞാൻ. കറണ്ട് ബില്ലും ഗ്യാസിനും മറ്റും ചിലവ് കൂടുമ്പോൾ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും. അപ്പോഴും ഞാൻ സങ്കടപ്പെടാറില്ല. അവ ഇല്ലാതെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ അപ്പോഴും. എല്ലാ ദിവസവും വീടും മുറ്റവും ജനലും വാതിലുകളും വൃത്തിയാക്കേണ്ടി വരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അപ്പോഴും സന്തോഷിക്കുന്നു. ഒരു വീട് എന്ന സ്വപ്നം കണ്ട് ജീവിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നതും സന്തോഷിക്കാനുള്ള വക കണ്ടെത്തുന്നതും. എല്ലാ ദിവസവും അത് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നു എനിക്ക്. സ്വയം പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ എന്നും എഴുന്നേൽക്കുന്നു. കാരണം എത്ര പേരാണ് ഈ പ്രഭാതം കാണാതെ ഇന്നലെ രാത്രി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുക. ഞാൻ ചിന്തിക്കുന്നത് അതാണ്. ഇത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്. എത്ര അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മളൊക്കെ. ഇത് കാണാൻ മനസ്സിലാക്കാൻ കഴിയാത്തവരായി ഈ ലോകത്ത് ഇത്ര പേരുണ്ട്. അവരെക്കുറിച്ച് ഓർത്ത് നമുക്ക് ലഭിച്ച അനുഗ്രഹം മനസ്സിലാക്കി സന്തോഷിക്കൂ. ജീവിതത്തിലെ വിലയേറിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയും ജീവിതം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. വളരെ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താൻ ജീവിതത്തിൽ സാധിക്കുക. ഫഅമ്മാ ബിനഇമത്തി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറയുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.